ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാനും മിത്ത കുട്ടിയും കൂടിയിട്ടുള്ള ഒരു ദിവസം. മിത്ത കുട്ടിക്ക് സ്കൂൾ തുടങ്ങി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8-ാം ക്ലാസ്സിലായി. സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു പണിയും ചെയ്യാൻ തോന്നില്ല. പക്ഷേ പേരിന് ചായ ഉണ്ടാക്കിയാൽ മതി, കുടിക്കണം എന്നില്ല എന്നുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മിത്തുൻ്റെ യൂണിഫോം അയൺ ചെയ്യലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ആ ചായ ഇങ്ങനെ എടുത്ത് പണിയൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ പോകുന്നവരെ വീടായ വീട് മുഴുവൻ ആ ചായ ഗ്ലാസ്സായിട്ട് നടക്കും. പക്ഷേ എന്നാലും എനിക്കൊരു സമാധാനം കേട്ടോ, കാരണം ആ ഒരു ചായ കപ്പ് കൈ കിട്ടിയാൽ മതി, ആ ഒരു സിപ്പ് ഇങ്ങനെ കുടിച്ചാൽ തന്നെ ഒരു പ്രത്യേക എനർജിയാണ്. അപ്പം മിത്തു എണീറ്റ് വന്നു, കുളി കഴിയുമ്പോഴേക്കും ഞാൻ അയൺ ചെയ്തതും കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും, ലഞ്ച് മിത്തുവിന് എന്തായാലും സ്കൂളിലേക്ക് ചപ്പാത്തിയാണ് മിത്തു കഴിക്കുള്ളൂ. അപ്പോൾ സ്കൂളിലേക്ക് എന്താണോ കൊടുത്തയക്കുന്നത് അത് തന്നെയായിരിക്കും ഞാൻ അധികം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുക കേട്ടോ. ഇഡ്ലിയും ദോശയൊക്കെ, ഇഡ്ഡലി ആണെങ്കിൽ കൊണ്ടുപോകും, ദോശയാണെങ്കിൽ കൊണ്ടുപോകില്ല. മിത്തു കിളിപോയി നടക്കുന്നുണ്ട് അവിടെ, ഞാനും അത് അകലെയാണ് കേട്ടോ. എനിക്ക് കുറച്ച് നേരം ഒരു കിളിപോയ അവസ്ഥയായിരിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ. ദാ ചായ കൂടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചായയായിട്ട് ഇങ്ങനെ ഞാൻ നടക്കും, 8 മണിവരെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു മുട്ട റോസ്റ്റും ചപ്പാത്തിയും ഉണ്ടാക്കുക എന്നുള്ളത്. അതാവുമ്പോൾ മിത്തുവിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ട, ഉച്ചയ്ക്ക് ഒരു മുട്ട കൊടുക്കാം. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഞാനിങ്ങനെ മുട്ടയൊക്കെ ഉണ്ടാക്കുള്ളൂ, അപ്പോൾ 2 മുട്ടയൊക്കെ ഇങ്ങനെ കൊടുത്തേക്കും കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ, രാവിലെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട. ദോശയാകുമ്പോൾ മിത്തു കൊണ്ടുപോകില്ല, അപ്പോൾ പിന്നെ ഇരട്ടിപ്പണിയാണ്. അപ്പോൾ ഞാൻ മിക്ക ദിവസം ചപ്പാത്തിയാണ് ഉണ്ടാക്കുക, രാവിലേക്കും ഉച്ചയ്ക്കും കൂടെ. അപ്പോൾ മിത്തുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആക്ച്വലി ചപ്പാത്തി. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ വെക്കും. അപ്പോൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്, അതാകുമ്പോൾ എന്നും കഴുകിയിടാലോ. പേപ്പറാകുമ്പോൾ കുറച്ച് 2 ദിവസം കൂടുമ്പോൾ അത് അങ്ങനെ കളയണം, അതിങ്ങനെ എപ്പോഴും വെച്ച് അതിൻ്റെ മേലെ ഉണ്ടാക്കുമ്പോൾ എന്തോ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ ആണ് കേട്ടോ, ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ മിത്തുക്കുട്ടിക്ക് ആകെ കിൻഡിൽ വായിക്കാൻ പറ്റുന്ന സമയം ഇപ്പോഴാണ്, മറ്റേത് രാത്രി പഠിക്കാനും ഹോംവർക്കും അത് കഴിഞ്ഞിട്ടുള്ള ആർട്ട് ക്ലാസ്സൊക്കെ ആയിട്ട് കിൻഡലൊന്നും വായിക്കാൻ സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്താണ് മിത്തുൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സും കാര്യങ്ങളൊക്കെ കിൻഡലിൽ വായിക്കുക. ഇപ്പോൾ ഫേമസ് 5 എന്ന് പറഞ്ഞ ബുക്കിൻ്റെ സീരീസാണ് കേട്ടോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആർക്കെങ്കിലും വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്, അടിപൊളി ബുക്കാണ്. അപ്പോൾ ഞാനിതാ ഒരുവിധം ഷോർട്ട് ബ്രേക്ക് ലോങ് ബ്രേക്കിനും എല്ലാത്തിനുള്ളത് റെഡിയായി. ഇനി എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി മിത്തുവിനൊന്ന് സ്കൂളിലേക്ക് കൊണ്ടേക്കണം. രംഷേട്ടല്ലേ ഞാൻ പറഞ്ഞല്ലോ വിഷുവിൻ്റെ അന്ന് പോയതാണ്. അങ്ങനെ മിത്തുകുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കി, ഞാനിതാ നടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അപ്പോൾ ഇവിടെ വാർണിംഗ് ഒക്കെ ഉണ്ട്, 2-3 ദിവസമായിട്ട് ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടാവും. അതുകൊണ്ട് രാവിലെ 9 to 4 വരെ ശ്രദ്ധിക്കണം, നല്ല വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് ശരിക്കും അനുഭവപ്പെടും. കാരണം കഴിഞ്ഞ ആഴ്ച വരെ സ്കൂള് കൊണ്ടാക്കുമ്പോൾ ഞാൻ 2:30 പോണതല്ലേ, ഇപ്രാവശ്യം 2 ദിവസമായിട്ട് ഞാൻ വിചാരിച്ചു എന്താ ഇതിങ്ങനെ ഒരു തീക്കനൽ കൂടെ നടക്കണ ഒരു ഫീലിംഗ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഒരു തീക്കനലിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെയാണ് ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ മനസ്സിലായത്, ഓക്കെ ഇവിടെ അതിഭയങ്കരമായ ചൂടാണെന്നുള്ളത്. നാട്ടിലും ഭയങ്കര ചൂടാണ്, നമ്മുടെ ഏരിയയിലൊക്കെ 40-42 എത്തി, ഏകദേശം ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്തിറങ്ങണമെങ്കിൽ 5:30 ആവണം. അപ്പോൾ രാവിലെ ഞാനൊരു 8:30 ആകുമ്പോഴേക്കും നടന്നു വരും, അപ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ ചെറിയ കുട്ടികളുടെ മിത്തുൻ്റെ സ്കൂളിൽ ചെറിയ കുട്ടികൾക്ക് വെക്കേഷൻ തുടങ്ങി. ഇവർക്ക് 8 April തുടങ്ങി, 1 May വരെ ക്ലാസ് ഉണ്ട്, 30 April വരെ. അപ്പോൾ അങ്ങനെയാണ്, നടക്കാൻ വയ്യ ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, നമ്മളങ്ങോട്ട് തള്ളില്ല പറയില്ലേ, ശരീരം അങ്ങനെ ചൂടാണ്. അപ്പോൾ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഇന്ന് നല്ലോണം ലേറ്റായി കേട്ടോ, പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് നല്ല സുഖമാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓവർനൈറ്റ് ഓട്സ് ആണ് ഞാൻ കഴിക്കുന്നത്, ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമാണ്, അതായത് തലേ ദിവസം രാത്രി തന്നെ റെഡിയാക്കി വെക്കുക. എത്ര ലേറ്റ് ആയാലും കിടക്കണതിൻ്റെ മുന്നേ ഇതങ്ങോട്ട് റെഡിയാക്കി വെച്ചാൽ പിന്നെ രാവിലെ രംഷേട്ടനാണെങ്കിലും അത് തന്നെയാണ് കൊടുത്തേക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ്. രംഷേട്ടൻ ഇന്ന് രാത്രി വരും കേട്ടോ, രാത്രി ഒരു 11 മണിയാവുണ്ടാവും വീട്ടിലെത്താനാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് രാത്രി തിരിച്ചെത്തും. 3 ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 3-4 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനിയും ഇങ്ങനെ ട്രാവലിംഗ് തന്നെയാണ്. അടുത്ത ആഴ്ച അതിൻ്റെ അടുത്ത ആഴ്ച കേട്ട് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം എന്ന് പറഞ്ഞ പോലെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മിത്തുക്കുട്ടിക്ക് ഇതൊന്നും ഇഷ്ടമല്ല, പിന്നെ കുട്ടികളല്ല അവർക്ക്. അപ്പോൾ ഉച്ചയ്ക്കത്തെ മിത്തുവിനെ എന്താ വെച്ചാൽ ചപ്പാത്തി നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ ഉച്ചയ്ക്കത്തെ ചപ്പാത്തി തന്നെ രാവിലെ എന്താണോ ഉച്ചയ്ക്ക് കൊടുത്തേക്കുന്നത് അത് തന്നെ രാവിലെ കൊടുക്കും. ഞാൻ രംഷേട്ടന് മാക്സിമം ഇപ്പോൾ ഇതാണ് കഴിക്കുക. കാരണം രംഷേട്ടൻ ഈ പറഞ്ഞ പോലെ അധിക ദിവസം ട്രാവലിങ്ങും, അപ്പോൾ ഹോട്ടലിലാവും, ഹോട്ടൽ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഹോട്ടലിൽ ഫുള്ള് ഹെൽത്തി ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിച്ചാലും അറിയാമല്ലോ, നമ്മൾ പോകുമ്പോൾ പിന്നെ പാർട്ടിയും എന്നും അങ്ങനത്തെ ഒക്കെ ആയിരിക്കും. അപ്പോൾ വീട്ടിലുള്ളപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ മാക്സിമം ഇങ്ങനത്തെ ഹെൽത്തി ഫുഡ്സ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്.
അധികം മൂപ്പര് ഇങ്ങനത്തെയാണ് കഴിക്കുക, ഇങ്ങനത്തെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കണമല്ലോ. അധികം ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വീട്ടിൽ കുറച്ച് ഇങ്ങനത്തെ ഫുഡുകൾ മാക്സിമം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ കുളിച്ചില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വന്ന എക്സസൈസൊക്കെ ചെയ്ത് ഉടനെ കുളിക്കും. പക്ഷെ ഇന്ന് ഓൾറെഡി നല്ല ലേറ്റായി. അപ്പോൾ കുളിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേക്കും എൻ്റെ പരിപ്പ് ഇളകുന്നില്ല. രാത്രിക്ക് ആ കുറച്ച് സ്വീറ്റ് പൊട്ടറ്റോൻ്റെ ചാട്ടാണ് ഡിന്നറായിട്ട് കഴിച്ചത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ 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 ഡയറ്റിങ്ങും അതെല്ലാം കൂടെ മിക്സായിട്ട് എന്നൊന്നും ഫോളോ ഇല്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നന്നായി പിട്ടും ചിക്കനോ അല്ലെങ്കിൽ നല്ല ചോറുണ്ണാൻ തോന്നുമ്പോൾ ഞാൻ അതുണ്ടാക്കും. എന്താണോ കഴിക്കാൻ തോന്നുന്നത് അതുണ്ടാക്കും. അല്ലാതെ മെലിയാൻ വേണ്ടിയിട്ടൊരു ഡയറ്റിങ് സംഭവം എന്തായാലും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. തടി കൂടുകയോ കുറയോ എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ ഹെൽത്തി ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പെട്ടെന്ന് ഭക്ഷണം കഴിക്കും, അതായത് ഒരു സാധാരണ ഒരു ഫുഡ് രണ്ട് ദിവസം നമ്മൾ മനസ്സിറങ്ങി ചോറുണ്ടാ തടിക്കുന്ന ഒരു ദേഹമാണ്. എന്താ ചെയ്യുക, ഓരോരുത്തരുടെ ദേഹം ഓരോ പോലെയാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, എനിക്ക് നന്നായി ചോറുണ്ണം തോന്നുമ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് ചോറുണ്ണും, പക്ഷേ എന്നാലും ഞാൻ തടിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കണം പുറത്തുനിന്ന് ഒരു ദിവസം ഫുഡ് കഴിക്കുമ്പോഴേക്കും ഞാൻ തടിക്കും, അതെൻ്റെ ശരീരത്തിൽ കാണും. അതേപോലെ തന്നെ ഞാൻ മെലിയും ചെയ്യും കേട്ടോ, പെട്ടെന്ന് ഞാൻ മെലിയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഒരു പരിധി വിട്ട് നമുക്കിങ്ങനെ നമ്മുടെ ശരീരം ഇങ്ങനെ തടി കൂടുന്നുണ്ട്, എൻ്റെ ഒരു വെയിറ്റ് ഇങ്ങനെ കൂടുമ്പോൾ എനിക്കത് എൻ്റെ ശരീരം ഇങ്ങനെ കാണിച്ചു തുടങ്ങും. മുട്ടുവേദന, പുറം വേദന, അങ്ങനത്തെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ തിരിച്ച് എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് തന്നെ പോണത്. അതുകൊണ്ട് വല്ലാതുള്ളൊരു ഓവർ തടിയിലേക്ക് ഞാൻ പോകാത്തതാണ് കേട്ടോ. കാരണം എൻ്റെ ബോഡി തന്നെ എനിക്ക് കാണിച്ചു തരും സിംറ്റംസ്. അപ്പം ഞാൻ ഓക്കെ കൺട്രോൾ തുടങ്ങണം. അങ്ങനെ 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 പിന്നെ പറ്റാവുന്ന ദിവസങ്ങളിൽ നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും ഒരു പേരല്ല വിഷു വരുമ്പോൾ നമ്മളൊരു പായസം കുടിക്കും, ഓണം വരുമ്പോൾ ഒരു പായസം കുടിക്കും. അപ്പം അതല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തടി കൂടോ തടി കൂടില്ല എന്നുള്ളതല്ല, ഹെൽത്തി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനിത് ഫോളോ ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ എനിക്കറിയാം കുറേ പേര് പറയും ചേച്ചി ഒരു ദിവസം ഇത് കഴിക്കും ഒരു ദിവസം അത് കഴിക്കും. കാരണം നമ്മൾ, ഞാനൊരു നല്ല ഫുഡിയാണ്. അപ്പോൾ എനിക്ക് ഭക്ഷണം കണ്ടാൽ കൺട്രോൾ കിട്ടില്ല. അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പോയാൽ അത് കഴിക്കാതെ കൺട്രോൾ ചെയ്തിട്ട് എനിക്ക് ഹെൽത്ത് മറ്റേ സാലഡ് കഴിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴോ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴോ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ നന്നായിട്ട് അങ്ങനത്തെ ഫുഡുകളൊക്കെ കഴിക്കും. പക്ഷെ വീട്ടിലുള്ള ആഴ്ചയിൽ ഒരു അഞ്ചോ ആറ് ദിവസം നമ്മൾ വീട്ടിൽ തന്നെയല്ലേ. അപ്പോൾ ആ ദിവസങ്ങളിൽ മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ നോക്കും. അങ്ങനെ മതി. അപ്പം നമുക്ക് നല്ല എന്താ പറയുക, നമ്മുടെ ഒരു സ്റ്റാമിന കിട്ടണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര ഒരു ഫുൾ ഡേ ഭയങ്കര എനർജി കിട്ടണ പോലെ, കുറേ പണികൾ ചെയ്യാൻ പറ്റണ പോലെ, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഒരു ഭയങ്കര എനർജി കിട്ടും. നേരെ മറിച്ച് നമ്മൾ എന്നും ഇങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്യാതെ കഴിക്കുമ്പോൾ നമ്മളും ഇങ്ങനെ തളർന്ന് ഉറങ്ങണ പോലെ ഒരു ഫീല് വരും. നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ ഡള്ളാവും. ഇങ്ങനത്തെയൊക്കെ കഴിച്ച് ഡെയിലി വർക്കൗട്ട് ചെയ്യുമ്പോൾ മുഖം ഭയങ്കര ഗ്ലോ ആവും. അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ തടി ഓരോരുത്തരുടെ ദേഹപ്രകൃതമാണ്. ചില ആളുകൾ എന്ത് കഴിച്ചാലും തടിക്കില്ല, ചില ആളുകൾ തടിക്കും, തടി കുറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അതും ഇതും തമ്മിൽ ബന്ധമില്ലേ. ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യുക പാറ്റേൺ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് മനസ്സിനൊരു ഉന്മേഷമാണ്. അത്രയുള്ള വ്യത്യാസം. അപ്പം ഞാൻ ഈ ഓട്സ്, ഞാനത് ഷോർട്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റെസിപ്പി കിട്ടും. റോൾഡ് ഓട്സ് ആണ് എടുക്കുന്നത്. ഞാൻ സോയാ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മിൽക്കും പാലും എടുക്കാം. പക്ഷെ സാധാരണ പാലാകുമ്പോൾ ഭയങ്കര ഫാറ്റ് കുറഞ്ഞ പാലെടുക്കണം. തൈര് ചേർക്കണവരുണ്ട്. തൈരിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഗ്രീക്ക് യോഗോട്ട് ആണെങ്കിൽ ഓക്കെ. അപ്പോൾ റോൾഡ് ഓട്സും ഞാൻ പാലും പിന്നെ ചിയാസീഡ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ രണ്ട് ഈത്തപ്പഴം പിന്നെ എന്താ ഒരു ഹാഫ് ആപ്പിളും ഒരു ഹാഫ് ബനാന ഇട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അതിന് പകരം മാംഗോ ഇടാം. പിന്നെ നട്ട്സൊക്കെ ഇടാം കേട്ടോ. ബദാം, വണ്ടിപ്പരിപ്പ് അതൊക്കെ ഇടാം. ഞാൻ ചില ദിവസം ഇടും, ചില ദിവസം ഇടില്ല. ചില ദിവസം എനിക്ക് കഴിക്കാൻ തോന്നും, ചില ദിവസം കഴിക്കാൻ തോന്നില്ല. പിന്നെ മാംഗോട്ട് അടിപൊളിയാണ്. പിന്നെ സ്ട്രോബെറി, ഇവിടെ സ്ട്രോബെറി പുളിപ്പ് അപ്പോൾ കിട്ടണം, അത് നന്നല്ല. അപ്പം ഞാൻ അതൊന്നും ഇടാറില്ല. അപ്പം ബനാനും ആപ്പിളും ആകുമ്പോൾ പിന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള കിട്ടുമല്ലോ. അപ്പം അതാണ്, വയറ് ഫുള്ളാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. മറ്റേതുണ്ടല്ലോ, നമ്മൾ രണ്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും ഒരു മണിക്കൂറാകുമ്പോഴേക്ക്. എനിക്ക് ഈ രണ്ട് ഇഡ്ഡലി രണ്ട് ദോശയും കഴിച്ചിട്ടുള്ള ഡയറ്റിങ് എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കും. ഈവൻ രമേശേട്ടനും പറയും രാവിലെ ഒരു അഞ്ച് ദോശ അഞ്ച് ഇഡ്ഡലി കഴിച്ച് പോയാൽ ഒരു 11 മണിയാകുമ്പോഴേക്കും വിശക്കും. പക്ഷേ ഈ സാധനം കഴിച്ച് പോയാൽ ഉച്ചയ്ക്ക് 1 മണി 1.5 വരെ വിശക്കില്ല. അതൊരു സത്യമാണ്. വയറിങ്ങനെ ഫുള്ളായിട്ട് നിൽക്കും. അപ്പം നമുക്ക് ഇതാണ് ബെസ്റ്റ്. ദോശ ഇഡ്ഡലിയൊക്കെ നമുക്ക് വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ നിറയെ കഴിക്കാം. നല്ലത് അത് ഡയറ്റിന് എടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട്. എത്രയെല്ലാം വിശപ്പ് മാറില്ല. പിന്നെ കോഴിമുട്ടയും ഒക്കെ കഴിക്കണം. ഞാൻ പറയില്ല, എനിക്ക് ഈ മുട്ട വലിയ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പ്രത്യേകിച്ചും ബോയിൽ ചെയ്ത മുട്ട എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കഴിക്കുക. അപ്പോൾ ഇങ്ങനെ മുട്ടക്കറി പോലെയൊക്കെ ചപ്പാത്തിക്കൊക്കെ എനിക്ക് ഓക്കെ. അതല്ലാതെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് മുട്ട അങ്ങനെ കഴിക്കില്ല. അത് എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഓപ്ഷൻ അത് ഇഷ്ടമുള്ളവർക്ക് അത് നല്ലൊരു ഓപ്ഷനാണ്.
അപ്പൊ അതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കുന്നതാണ്. അപ്പൊ സമാധാനമായിട്ട് ഇരുന്ന് പോയി കഴിക്കട്ടെ, കാരണം കുറച്ച് മീഡ് ടൈം എന്ന് പറയുമ്പോൾ രാവിലെ ഒരു 6 മണിക്ക് എണീറ്റാൽ ഒരു 8 മണി വരെ ഇവരൊക്കെ പോകുന്ന ഓട്ടം, അത് കഴിഞ്ഞാൽ ഞാൻ പോയി എൻ്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ ഒരു 9:30 ഈ ഒരു ടൈം, ഒരു 10:30 വരെ എനിക്കിങ്ങനെ ടൈം ടേബിൾ ഉണ്ട്, 10:30 വരെ എൻ്റെ മീഡ് ടൈമാണ്. അപ്പം എനിക്ക് മൊബൈൽ നോക്കാം, കുറച്ച് നേരം എന്തെങ്കിലും കാലയ്ക്കാം, പിന്നെ 10:30 മുതൽ ഷൂട്ടിങ് എഡിറ്റിങ് ഒരു 3 മണിക്ക് മിത്തു വരുന്നവരെ കട്ട് പരിപാടികളായിരിക്കും. ചില ദിവസം കുളിക്കാൻ പറ്റും, ചില ദിവസം അതും പറ്റില്ല, മിത്തുവിന് കൊണ്ടുവന്നിട്ട് വേണ്ടിവരും കുളിക്കാൻ. അങ്ങനെ പിന്നെ ഈവനിങ് ആകുമ്പോൾ മിത്തുവിൻ്റെ ക്ലാസ്സസിന് കൊണ്ടേക്കൽ, പിന്നെ എന്താ, പിന്നെ കുറച്ച് വീട്ടിലെ ഒതുക്കി അടുക്കി പെറുക്കി വെക്കൽ എന്നീ സംഭവങ്ങളൊക്കെ ഞാൻ ഈവനിങ്ങിലാണ് ചെയ്യുക. രാവിലെ എൻ്റെ ഫുൾ വർക്കും കാര്യങ്ങളും കട്ടുകട്ടായിരിക്കും. അപ്പൊ ഞാൻ പോയിരുന്ന എന്റെ മീറ്റായും ആസ്വദിക്കട്ടെ. അങ്ങനെ എഡിറ്റിങ്ങും കുറച്ച് പരിപാടികളും ഷോർട്സും റീൽസൊക്കെ റെഡി ആക്കി കഴിഞ്ഞ് ഇതാ കുളിച്ച് കഴിഞ്ഞു. കുളി കാരണം തല കുളിച്ചില്ല കേട്ടോ, ഞാൻ തല ഒരു 2 ദിവസം കൂടുമ്പോഴാണ് നന്നായിട്ടൊന്ന് ഷാമ്പൂ ഒക്കെ ചെയ്ത് കേളിയൊക്കെ ആക്കിയിട്ട് വെക്കും. കാരണം ഇന്നിങ്ങനെ ചെയ്യുമ്പോൾ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചു. ഇന്ന് പിന്നെ മുടി ചെയ്യുകയും ഞാൻ കുറച്ച് അതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് മുടി. നല്ല സിമ്പിളായിട്ടുള്ള കുറച്ച് ഡ്രസ് കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ആമസോണിലാണ്. അപ്പം ഞാൻ അതങ്ങോട്ട് കാണിച്ചിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഫസ്റ്റ് തന്നെ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പൊ ആദ്യം തന്നെ കിഡിലൻ കുർത്തിയാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു പേർപ്പിൾ കളർ, ലാവെൻഡർ കളർ എന്നൊക്കെ പറയും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി, ഒരു ചിക്കൻകാരി എംബ്രോയിഡറി വർക്ക് പോലത്തെ ഒരു കുർത്തിയാണ്. വൈറ്റ് ആൻഡ് പേർപ്പിൾ അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ലാവെൻഡർ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറല്ലേ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സെക്കൻഡ് വൺ നല്ല പാർട്ടി വെയർ കുർത്തിയാണ്. ഇത് സോച്ചിൻ്റെ ആണ്. സോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബ്രാൻഡാണ്. നല്ല അടിപൊളി കുർത്തി, നല്ല ഡാർക്ക് ഒരു റാണി പിങ്കൊക്കെ കളർ അല്ലേ, വളരെ സിമ്പിളാട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. അതിലൊരു ഗോൾഡൻ കളറ് എംബ്രോയിഡറി വർക്ക് ആയിട്ട്, നല്ലൊരു ഗോൾഡൻ ആണ്. പിന്നെ സ്ലീവ്സിൻ്റെ അവിടെയും അങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെഡ് കുർത്തിയാണ് കണ്ടോ. ഇതൊക്കെ നോർമൽ ഡെയിലി വെയർ, കോളേജ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്ന, ഡെയിലി വെയർ ആക്കി ഇടാൻ പറ്റുന്നതാണ്. ഇതിൽ നല്ലൊരു എംബ്രോയിഡറി വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ, നല്ല രസമില്ലേ. ബട്ടൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ 3/4 സ്ലീവ്സും ഉണ്ട്, അതുപോലെ തന്നെ സ്ലിറ്റും ഉണ്ട്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു സിമ്പിളായിട്ടുള്ള നമുക്ക് സമ്മറിനൊക്കെ ഇടാൻ പറ്റുന്ന, ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഡ്രസ്സാണ്. അപ്പോൾ അടുത്തത് ഇതുപോലെ തന്നെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സാണ്. ഇപ്രാവശ്യം എല്ലാതും അങ്ങനെ ഭയങ്കര പാർട്ടി അങ്ങനെയൊന്നല്ല, വളരെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സുകളാണ്. ഇതൊരു നേവി ബ്ലൂവിൽ ഒരു ചെറിയ വർക്ക് വരുന്നതാണ്. ഈ ഒരു കഴുത്തിൻ്റെ അവിടെ വർക്ക് ഉണ്ട്, ചെറിയൊരു കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ 3/4 ഇതിൻ്റെ അധികം 3/4 സ്ലിറ്റും ഉള്ളതായിരിക്കും. കാരണം എനിക്ക് ഈ അനാർക്കലി ടൈപ്പും ഇതാകുമ്പോൾ അത്ര അങ്ങോട്ട് സ്യൂട്ട് ആവാത്ത പോലെ തോന്നുന്നില്ല. ഇത് പെട്ടെന്ന് ഇവിടെ വലിച്ച് വരി ഇടുക എന്നൊക്കെ പറയില്ല, അങ്ങനെ വലിച്ച് വരി ഇടാൻ ഏറ്റവും സുഖം ഇതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വാങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കുർത്തിയാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ്. എല്ലാം എന്നും ഇടാൻ പറ്റുന്ന ഒരു ഡെയിലി വെയർ ടൈപ്പ് കുർത്തീസാണ് കേട്ടോ. ഉള്ള കുർത്തി. ഇനി ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ബാഗ് വാങ്ങി, ചുംബക്കിൻ്റെ ഒരു ബാഗ് കേട്ടോ. ചുംബക്കിൻ്റെ വാച്ചും ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല വാച്ചാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാൻ കണ്ടിട്ട് കുറേ പേര് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോഴും എൻ്റെ കയ്യിൽ കാണാം, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അധികം വിലയൊന്നുമില്ല കേട്ടോ, 1000 റേഞ്ചിൽ വരുന്ന. ഇത് ഞാൻ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ പറ്റിയിട്ടുള്ളൊരു ബാഗാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടും, പിന്നെ ക്വാളിറ്റി. ഇത് നമുക്ക് പോകുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം കണ്ടോ, അങ്ങനത്തെ ഒരു ബാഗാണ് കേട്ടോ. മേക്കപ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും കുട്ടി ട്രാവൽ ചെയ്യുമ്പോൾ ട്രാവലിംഗ് കിറ്റ് പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ലേഡീസിന് പറ്റുന്ന നല്ല ക്ലാസി ബാഗാട്ടോ. അടുത്തത് ഒരു സ്റ്റൈലിഷ് ബാഗ്, ഒരു വൈറ്റ് ക്രീം ബേജ് കളേഴ്സൊക്കെ കയ്യിലുള്ളത് നല്ലതാണ്. നമ്മുടെ ഇത് കണ്ടോ, ഇങ്ങനത്തെ ബാഗാണ്. ഇത് നമുക്ക് സ്ലിംഗ് ബാഗായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല എന്താ പറയുക, പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഒരു ബ്രഞ്ചിന് പോവുകയാണെങ്കിലോ ഡിന്നറിന് പോവുകയാണെങ്കിലോ പാർട്ടി വേറൊക്കെ ഇട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ജീൻസും ടോപ്പൊക്കെ ഇടുമ്പോഴും ഇതിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ കമ്മൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കമ്മൽ എനിക്ക് ആക്ച്വലി ഒരു 3 എണ്ണത്തിൻ്റെ കമ്മൽ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറേ ഇങ്ങനത്തെ നല്ല നല്ല കമ്മലുകളും കളക്ഷൻസൊക്കെ ഉണ്ട്, ഒന്ന് തപ്പി പിടിക്കണം എന്ന് മാത്രം. അപ്പം 3 എണ്ണം വരുന്ന ഒരു കമ്മലാണ്. 3 കുറച്ചൊരു വ്യത്യാസത്തിലുള്ള പാറ്റേണാണ്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു 3 കളറായിട്ട് വരുന്ന അങ്ങനത്തെ 3 എണ്ണമാണ് കേട്ടോ. അപ്പം വേറെയും വാങ്ങിയിട്ട് ഞാൻ വേറെ വീഡിയോസിൽ ആകുമ്പോഴേക്കും അത് വരും, അപ്പം ഞാൻ കാണിച്ചു തരാം കുറേ. പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇത് ഞാൻ എനിക്ക് അറിയുന്നില്ല ഇതിനെ പറ്റിയിട്ട് ഇത് എങ്ങനെയാണെന്നുള്ളതൊക്കെ, പക്ഷേ എനിക്ക് പേഴ്സണലി റിവ്യൂ നോക്കിയപ്പോൾ നല്ല റിവ്യൂ ഉണ്ട്. കാരണം എൻ്റെ ലിപ് ബാം തീർന്നതിന് മുന്നേ ഞാൻ സുഡിയോളത്തെ ലിപ് ബാമായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു ലിപ് ബാം വാങ്ങിച്ചതാണ്, നല്ല രസമുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ, നല്ല അടിപൊളി ലിപ് ബാം. ഇതിന് 2 ഇതുണ്ട്, ഞാൻ കോഫിയുടെയാണ് വാങ്ങിയത്.
ശരിക്കും സത്യം പറയാലോ, നമ്മുടെ കോപ്പിക്കോ മിഠായി ഇല്ലേ അത്, അല്ലെങ്കിൽ നല്ല കോഫിയുടെ മണമാണ്. അപ്പൊ കോഫിയുടെ മണം ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു ഷെയ്ഡ് വാങ്ങിക്കുക. അത് മാത്രമല്ല, ഒരു ബ്രൗൺ ഷെയ്ഡ് നമ്മുടെ ചെറിയൊരു ലൈറ്റ് ബ്രൗണ് നമ്മുടെ ഇതിനും വരും, ചുണ്ടിനും കിട്ടും കേട്ടോ. അപ്പൊ എനിക്കിത് എന്റെ ഫേവറേറ്റ് ആയത് ഈ കളർ, ഇത് ഈ ഒരു കോഫി. ഇത് ഇതിന്റെ വേറെ ഉണ്ട്, അത് എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിന്റെ വേറൊരു ഫ്ലേവറും കൂടെ ഉണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ വെച്ചു. കാരണം എനിക്ക് കോഫിയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ശരിക്കും നമ്മൾ ആ കോപ്പിക്കോ മിഠായി ഇല്ലാതെ അത് തേച്ച് കഴിഞ്ഞാൽ മിത്തൊക്കെ ചെയ്യും, എന്തൊരു നല്ല മണമെന്ന് ചോദിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു അടിപൊളി ലിപ് ബാം, ലിപ്സ്റ്റിക് അല്ല ലിപ് ബാമാണ്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പറഞ്ഞെന്ന് വിചാരിക്കും, എല്ലാവരും എൻ്റെ സ്കിൻ കെയർ റുട്ടീന് ചോദിക്കുമ്പോൾ ഞാനൊന്ന് പറഞ്ഞു തരണം എന്ന് വിചാരിക്കും. ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് സ്ഥിരമായിട്ട് തേക്കുന്ന ക്രീമാണ് ന്യൂട്രിഡേമിൻ്റെ. ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് അവളിപ്പോൾ അത് തന്നെ തേക്കുന്നത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. കാരണം ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റാണ്, കുറച്ച് എക്സ്പെൻസീവ് ആണ്, 1000 റേഞ്ചിൽ വരുന്നതാണ് ന്യൂട്രിഡേമിൻ്റെ. പക്ഷേ എന്തൊരു ഗുണം എന്ന് വെച്ചാൽ കുറേ കാലം ഓടും, ഒരു 3-4-5 മാസം സുഖമായിട്ട് ഓടും. അത്രയൊക്കെ ആകുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ. അപ്പം നല്ല സാധനമാണ് കേട്ടോ, ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റ് മോയ്സ്ചറൈസറാണ്. ഡെയിലി രാവിലെ സിറം, വൈറ്റമിൻ സി സിറം തേക്കുക, അത് ഞാൻ തേക്കാറുണ്ട് കേട്ടോ. അത് തേച്ചിട്ട് ഇത് അപ്ലൈ ചെയ്യും, ഇത് രാവിലെയും രാത്രിയും അപ്ലൈ ചെയ്യും, പിന്നെ സൺസ്ക്രീൻ ലോഷനും അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ റുട്ടീൻ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും, എല്ലാ ആമസോണിൽ നിന്നാണ്, എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ, ഇനി വേഗം പോയി ചോറുണ്ടാക്കട്ടെ. ഇന്ന് ചോറുണ്ടാക്കാൻ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താന്ന് പറഞ്ഞത് കേട്ടോ, ഇപ്പോൾ വിഷുവിന് കണി വെച്ച ചക്കയും മാങ്ങയാണ് കേട്ടോ. ചക്ക ഇരുന്ന് ഏകദേശം പഴുത്തു, നല്ല മൂത്ത ചക്കയായിരുന്നു. എന്താ ചെയ്യുക, സദ്യ കഴിയേണ്ട ഇവിടെ രംഷേട്ടനും ഉണ്ടായിരുന്നില്ല. ഒരു 3 ദിവസമായിട്ട് സദ്യ തന്നെ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാന്നാണ് രാത്രി ആണ് സദ്യ ഫുള്ളായിട്ട് കഴിഞ്ഞത്. പിന്നെ അവിയലും കാളാനൊക്കെ കുറച്ചും കൂടെ ദിവസമായിരിക്കുമല്ലോ, അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആയി. അപ്പം ചക്ക ഇങ്ങനെ എടുക്കാറില്ല. പിന്നെ ഉച്ചയ്ക്കും ഞാൻ ചോറ് വെക്കാറില്ല, കാരണം മിത്തുനും കൊണ്ട് ആക്കണത് തന്നെ ഞാനും ഉണ്ടാക്കും, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഇന്നിപ്പോൾ ഇത് ഇന്നും കൂടെ എടുത്തില്ലെങ്കിൽ പിന്നെ ഇതിന് കളയേണ്ടി വരും. നല്ല മാങ്ങ, നാട്ടിലത്തെ മാങ്ങയാണ്, കണി വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയത് കേട്ടോ. ഇങ്ങനെ മാങ്ങയുടെ തോല് ഇങ്ങനെ എന്താ പറയാ, കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ഈമ്പി കഴിക്കാൻ ഇങ്ങനെ നല്ല ടേസ്റ്റല്ല, അടിപൊളി മാങ്ങ കേട്ടോ. നമ്മുടെ നാട്ടിലെ മാങ്ങയാണ്. ഞാൻ പേരിന് കണി വെക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് മതി. അപ്പൊ ചക്ക എലിശ്ശേരി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചക്ക കൊണ്ട് എലിശ്ശേരി ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അതേപോലെ ചക്കക്കുരും കായും കൂടിയിട്ടുള്ള ഉപ്പേരി, അടിപൊളി ടേസ്റ്റ് കേട്ടോ ചക്കക്കുരും കായും. അപ്പൊ അതിങ്ങനെ ഉണക്കാൻ വെക്കണം. ഞാൻ ഇവിടെ ഇവിടെ പ്ലേറ്റിൽ, ഈ പ്ലേറ്റിൽ ഞാൻ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പഴുപ്പായി, അന്നത്തെ ദിവസം കറക്റ്റ് ആയിരുന്നു. കണി വെക്കാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നു, കണിവെള്ള ഈ തൊട്ടിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, കാരണം നമ്മൾ സദ്യ വെച്ചത് ഒരു 4 ദിവസം ഓടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സാധനങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും കുറച്ച് അധികം നേരമാവും കേട്ടോ. നമ്മൾ ഫിഷും ചിക്കനൊക്കെ വാങ്ങിയിട്ട് കുറേ ദിവസമായി. അപ്പം അതൊന്ന് ഉണ്ടാക്കണമെന്നൊക്കെ, അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു ഇന്ന് മീൻ വാങ്ങാം, പക്ഷെ വേണ്ട, ഈ സാധനങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഇന്നത്തെ എക്സൈറ്റ്മെൻ്റ് ആണ്. കുട്ടിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. പിന്നെ ഇത് കളയാനും പറ്റില്ലല്ലോ, അല്ലെങ്കിൽ ശരിക്കും സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് നല്ലപോലെ ഉണ്ടാക്കാം. പക്ഷെ അപ്പോഴേക്കും പഴുത്ത് നാശമായി പോകും. കുറച്ചേ ഉള്ളൂ, പേരിനേ ഉള്ളൂ, എനിക്ക് കഴിക്കാനുള്ള ചക്കലിശ്ശേരിനെ ഉള്ളൂ, അത് വേറെ കാര്യം. നല്ല ചക്ക കേട്ടോ, അടിപൊളി ചക്കയാണ്. പഴുത്തിട്ടില്ല, പക്ഷെ ഒരു ചെറിയ മധുരം വന്നു, നല്ല മൂത്ത ചക്ക. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും വെച്ച് കഴിഞ്ഞാൽ. ഇത്തിരി ചെറുതായിട്ട് ഒരു മധുരം ഇങ്ങനെ വന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ചക്കയുടെ കളറൊന്നും മാറിയിട്ടുണ്ട്, പക്ഷേ അത് പഴുത്ത ചക്ക ആയിട്ടുമില്ല, എന്നാൽ പച്ചച്ചക്കയെന്ന് വിടും ചെയ്തു, ആ ഒരു അവസ്ഥയിലാണ്. പക്ഷേ ഇങ്ങനൊരു ഈ ഒരു ഇതിൽ ചക്ക എലിശ്ശേരി ഉണ്ടാക്കി, അതായത് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആകെ കണ്ടോ, ഞാൻ പറഞ്ഞില്ല എനിക്കുള്ള ചക്കയുള്ളൂ. അപ്പം ഞാനിതിങ്ങനെ പറിച്ച് വെറുതെ തിന്നാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ചക്ക തിന്നുമ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ വയറുവേദനിക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു പഴുക്കാത്തതായിട്ടില്ലല്ലോ, അപ്പം ഇങ്ങനെ പച്ചയുള്ളൊരിതല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ എന്തായാലും അത് എലിശ്ശേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ചകിണിയും സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി, ചകിണി എന്നല്ലേ പറയാം, നിങ്ങൾ എന്തതിന് പറയുക, ആ വെള്ള സാധനത്തിന് ആ ചക്കയുടെ. അപ്പോൾ നമ്മളതിന് ചകിണി എന്നാണ് കേട്ടോ പറയുക. അത് അതുകൊണ്ട് തന്നെ നമ്മളിടയ്ക്ക് കുട്ടികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറയുക, ചകിണി കുട്ടികൾ അല്ലെങ്കിൽ അങ്ങനെ പറയും. അതായത് ഇങ്ങനെ ഒരു ജാതി വികൃതി ഇങ്ങനെ വാശിയൊക്കെ പിടിക്കുമ്പോൾ അത് എന്തൊരു ചകിണിയാണ് പറയും, നമ്മൾ ചകിണി കുട്ടികളെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ നാട്ടിലെ നാട്ടു വർത്തമാനങ്ങളുണ്ട് അല്ലേ. ഓരോ നാട്ടിലും ഓരോ പോലെയാണ് കേട്ടോ.
ഓരോ നാട്ടിലും എന്ത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആണ് അല്ലേ, ഭാഷയും കാര്യങ്ങളും സംസാരിക്കുന്ന രീതിയും ഒക്കെ. അപ്പം ഞാൻ ചക്കേനെയും അതിനും കുറേ ഐതിഹ്യങ്ങളുണ്ട്. ചക്കേനെ ചക്ക എലിശ്ശേരി ഉണ്ടാക്കുമ്പോഴോ കൂട്ടാൻ വെക്കുമ്പോഴോ ചക്കയുടെ കുട്ടിയോളെ ഇടണം, അല്ലെങ്കിൽ ചക്കയ്ക്ക് വിഷമാവുന്നോ അങ്ങനെ എന്തോ ഉണ്ട്, അതെനിക്ക് ശരിക്കും ഫുള്ളായിട്ട് അറിയില്ല. എങ്ങനെയാണ് അപ്പോൾ ചക്ക ഇടുമ്പോൾ ചക്കയുടെ കുരു നമ്മൾ ഒരു രണ്ടെണ്ണം കൂടെ ഒരു പേരിന് ഇടും, അങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ ചക്കയുടെ കുട്ടികളെയും കൊണ്ടുപോകണം എന്നാണ് പറയുക, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ചക്ക ഉണ്ടാവില്ല എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയൂ കേട്ടോ. ആ എന്തായാലും ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കാൻ എനിക്കിഷ്ടമാണ്. സംഭവം നല്ല തല്ലിപൊളി തമാശയാണെന്നുണ്ടെങ്കിലും പക്ഷേ രസമല്ലേ ഇങ്ങനത്തെയൊക്കെ ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കാൻ. അപ്പോൾ അതുകൊണ്ട് എന്നാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡീപ്പ് ഇതിൽ നമ്മുടെ ഇങ്ങനെ ഈ കഥകളൊക്കെ ഇങ്ങനെ നമ്മൾ ഇതാക്കിയ കാരണം നമ്മൾ എത്രയൊക്കെ പുരോഗമനമുള്ളത് പറഞ്ഞാലും ആ എന്നാൽ ഇപ്പോൾ രണ്ട് ചക്കട വെറുതെ രണ്ട് ചക്കക്കുരുവിടെ വെറുതെ ചക്കില്ലാതിരിക്കേണ്ടല്ലോ എന്നുള്ളൊരു തോന്നലാണ് അല്ലേ നമുക്ക്. അപ്പം അത്രയും രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഓരോ ജനറേഷനിലേക്കും അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസം അന്ധവിശ്വാസങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ കുട്ടികൾക്കൊന്നും അത് അറിയാൻ ചാൻസ് ഇല്ല, കാരണം നമ്മളിതൊന്നും പറഞ്ഞു കൊടുക്കുക പോലും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പുറമേ വളരുന്ന കുട്ടികൾക്ക് അത് അത്ര പെട്ടെന്ന് അറിയണം എന്നില്ല. ഇപ്പോഴത്തെ ജനറേഷന് പിന്നെയും ഒട്ടും നമ്മളിത് പണ്ട് കേട്ടതുകൊണ്ട് നമ്മളത് ചുമ്മാ ശീലിക്കണം. ആർക്കും ദോഷമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പിന്നെ ചെയ്യണോണ്ട് എന്തായാലും രണ്ട് ചക്കക്കുരു ഇട്ട ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ആരോ അതിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ചക്ക എലിശ്ശേരി ഇതാ ഞാൻ മറന്നു കേട്ടോ പറയാൻ. മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് അത് ജസ്റ്റ് വേവിച്ചു, നാളികേരം ഇട്ടു, ജസ്റ്റ് വെളിച്ചെണ്ണി, നല്ലോണം കറിവേപ്പിലിടുക. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പുഴുക്കാണ്, നല്ല ടേസ്റ്റ് ആയിട്ടോ. ആരെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിങ്ങനെ വറുത്ത് ഇങ്ങനെ വെറുതെ അരച്ച് ചേർക്കണേക്കാളും ജീരകമൊക്കെ ചേർത്ത് അരക്കണേക്കാളും എനിക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ ഈ നാളികേരം ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ മാങ്ങ കൂട്ടാനാണ് കേട്ടോ അടുത്ത് ഉണ്ടാക്കാൻ പോകണം. അപ്പം നമ്മൾ മാമ്പഴ പുളിശ്ശേരി എന്നല്ല പറയുക, സാധാരണ മാങ്ങ കൂട്ടാൻ എന്നാണ് പറയുക. അപ്പോൾ അത് മാങ്ങ വേണമെങ്കിൽ മുറിച്ചിട്ടൂടാ, അല്ലെങ്കിൽ ചെറിയ മാങ്ങയൊക്കെ ആണെങ്കിൽ മാങ്ങയുടെ അണ്ടിയൊക്കെ നമ്മൾ ഇങ്ങനെ അത് മാത്രം അങ്ങനെ മാത്രം ഇട്ടിടും. അപ്പോൾ മെയിനായിട്ട് ഇതിൽ ശർക്കരയാണ്, നിറയെ ശർക്കര ഇടും കേട്ടോ. എനിക്ക് ഈ പുളിക്കണത് അത്ര ഇഷ്ടമല്ല, ശരിക്കും മാമ്പഴ പുളിശ്ശേരി നല്ല പുളിയൊക്കെ വേണം, പക്ഷേ എനിക്ക് പുളിക്കാതെ ഈ നല്ല മധുരത്തോട് കൂടിയിട്ടുള്ളതാണ് ഇഷ്ടം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിറയെ ശർക്കര ഇടും. പിന്നെ ഈ വറുത്തും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചോറും മാങ്ങ കൂട്ടാനും ചക്കയിലിശ്ശേരിയും കുറച്ച് ഓലനുണ്ടായിരുന്നു, അതും പിന്നെ നല്ല അടിപൊളി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങക്കറിയും. പപ്പടം വേണം ശരിക്കും അല്ലേ, അടിപൊളി ടേസ്റ്റ്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയോ കൂട്ടാ. അത് ഇങ്ങനെ നാളികേരം അരയ്ക്കാതെ നമ്മുടെ നാട്ടിലെ പുഴുക്കും ഇങ്ങനെ ഉണ്ടാക്കുക, ഈ തിരുവാതിരയ്ക്കൊക്കെ ഏകാദശിക്കൊക്കെ ഉള്ള പുഴുക്കില്ലേ, അതും നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുക. അതായത് ജസ്റ്റ് വേവിച്ചിട്ട് അതിലിങ്ങനെ നാളികേരം വെറുതെ വെതറിയിടുക, എന്നിട്ട് നല്ലോണം വെളിച്ചെണ്ണയും കറിവേപ്പിലും അതിന് അപ്പോൾ അതിനൊരു ഭയങ്കര ടേസ്റ്റ് കേട്ടോ. പിന്നെ നാട്ടിലത്തെ അമ്മയുടെ കടുമാങ്ങ അച്ചാർ, പപ്പടം വേണം, പക്ഷെ തൽക്കാലം ഞാൻ പപ്പടം നിർത്തി വെച്ചിരിക്കുകയാണ്. എത്ര ചോറ് വേണമെങ്കിലും പോകും, പക്ഷെ കൺട്രോൾ കൺട്രോൾ എന്താ ചെയ്യാതെ ഇത്ര ടേസ്റ്റുള്ള ഫുഡുകൾ. പക്ഷെ ചക്കരിശ്ശേരി ഭയങ്കര നല്ലതാന്നാണ് പറയുന്നത്, ഹെൽത്തി ആണെന്നാണ് പറയുന്നത്. ചക്ക ഈ പച്ചച്ചക്ക നല്ലതാണ് ഇത്ര കഴിക്കുന്നത്. വിഷ്കൂല്ല, ഈവനിങ്ങിലൊക്കെ ചിലർ ചായക്കൊക്കെ കഴിക്കും, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അതുപോലെ ചിലവർ മീനിൻ്റെ കൂടെ ചിക്കൻ്റെ അങ്ങനെയൊക്കെ കഴിക്കും തോന്നുന്നു, പക്ഷെ എനിക്ക് ചക്കേനെ അങ്ങനെ നോൺ വെജുമായിട്ട് തൊടിയിക്കുന്നതൊരു ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. കാരണം ചക്ക എന്ന് പറയുമ്പോൾ ചക്കയുടേതായ ഒരു ടേസ്റ്റാണ്, അത് ഈ ചോറും മാങ്ങയും കൂടിയിട്ടുള്ള ആ ഒരു വെജിറ്റേറിയൻ അതിൻ്റെ കൂടെ ഒരു വല്ലാത്ത ടേസ്റ്റാണ്. എനിക്കെന്തോ അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങനെ ആസ്വദിച്ചിരുന്നൊന്ന് കഴിക്കട്ടെ. അപ്പോൾ ചോറൊക്കെ കഴിച്ച് മിത്തുക്കുട്ടീനെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം എനിക്ക് കുറച്ചും കൂടെ പണിയുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഈവനിങ്ങിലെ മിത്തുവിന് ഇന്ന് ആർട്ട് ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ മിത്തുവിനെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. മിത്തുവിന് ഇപ്പോൾ എന്നും ഈവനിങ് ആയ സൈക്കിൾ ചവിട്ടാൻ പോകട്ടോ. അപ്പം ഞാൻ ആർട്ട് ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇതാ ധൃതി കൂട്ടിയും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹാഫ് ആൻ അവർ ഡെയിലി ഇപ്പോൾ ഭയങ്കര എക്സ്പേർട്ടായി സൈക്കിൾ ചവിട്ടാൻ. ആദ്യം അച്ഛൻ വന്നപ്പോഴാണല്ലോ പഠിപ്പിച്ചത്. അപ്പോൾ ഇതൊരു എക്സസൈസും ആണ്, നല്ലൊരു എക്സസൈസ് അല്ലേ, സൈക്ലിംഗ് ആയാലും സ്വിമ്മിംഗ് ആയാലും. അപ്പോൾ ഞാനിതാ മിത്തുവിനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ കമ്മലിടാൻ മറന്നു എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അപ്പം മിത്തുവിനെ കൊണ്ടാക്കിയിട്ട് നേരെ നമ്മുടെ പുതിയ വീട്ടിലേക്കാണ് ഞാൻ പോണത്. അപ്പം ഞാൻ മിത്തുക്കുട്ടീനെ കൊണ്ടാക്കിയിട്ട് നമ്മുടെ റൂം കാണാനൊന്ന് വന്നിരിക്കുകയാണ് കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്കൊന്ന് പോയിട്ട് റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഏത് വരെ എത്തി പണി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ്. അപ്പോൾ പണി ഇതാ തകൃതിയായി നടക്കുന്നുണ്ട്. ടൈൽസ് മാറ്റലും കിച്ചൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ രംഷേട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ രംഷേട്ടൻ പോയിക്കോളും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ വീടൊക്കെ ഒന്ന് നോക്കി റെഡിയാക്കി വീഡിയോ ഒക്കെ എടുത്ത് ഞാനിതാ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ റൂമിൽ നിന്നൊക്കെ ഉള്ള വ്യൂ ആണ്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ മിത്തുവിനെ എടുക്കാൻ പോകണം ആർട്ട് ക്ലാസ്സിലേക്ക് തന്നെ. അപ്പോൾ തൽക്കാലം ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ. ബൈ.